നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ സമുദ്രയാൻ പദ്ധതിയുടെ കടലിലെ പരീക്ഷണം അടുത്ത മാസം തുടങ്ങും. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനെ കുറിച്ചുള്ള പദ്ധതിയാണ് ഇത്. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച അന്തർവാഹിനിയിൽ 3 പേരെ സമുദ്രത്തിൽ 6000 മീറ്റർ താഴെ എത്തിക്കുകയാണ് ലക്ഷ്യം. ഈ പരീക്ഷണം അടുത്ത വർഷമുണ്ടാകും. ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള അന്തർവാഹിനി മത്സ്യം 6000 നിർമ്മാണം ചെന്നൈയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിൽ പൂർത്തിയായി കഴിഞ്ഞു. 12 മണിക്കൂർ നേരം കടലിനടിയിൽ കഴിയാനാവുന്ന രീതിയിലാണ് മത്സ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ 96 മണിക്കൂർ നേരെ വരെ ഓക്സിജൻ ലഭ്യമാകും. ആദ്യഘട്ടമായി ആളെ കയറ്റാതെ ചെന്നൈ തീരത്ത് കടലിലായിരിക്കും അടുത്ത മാസത്തെ പരീക്ഷണം. അതിനുശേഷം 2025 മാർച്ചോടെ ആഴക്കടലിൽ 500 മീറ്റർ താഴെ വരെ ഇറക്കി പരീക്ഷണം തുടരും. ഇതിന്റെ തുടർച്ചയായിട്ടാണ് 3 പേരെ കടലിൽ 6000 മീറ്റർ താഴെ എത്തിച്ച് പര്യവേക്ഷണം നടത്തുന്ന സമുദ്രയാൻ പദ്ധതി നടപ്പിലാക്കുക. സമുദ്ര അന്തർഭാഗത്തെ അമൂല്യ മൂലകങ്ങളെയും ധാതുക്കളെയും കുറിച്ച് പഠിക്കുകയാണ് സമുദ്രയാനത്തിന്റെ ലക്ഷ്യം. ഇനി എന്താണ് മത്സ്യ 6000? ഹിന്ദു ദൈവമായ വിഷ്ണുവിന്റെ മത്സ്യാവതാരത്തിന്റെ പേരുള്ള മത്സ്യ 6000 ഇന്ത്യയുടെ സമുദ്രശാസ്ത്ര ഗവേഷണത്തിലെ ഒരു വലിയ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു. 6000 മീറ്റർ ആഴത്തിൽ മുങ്ങാൻ കഴിവുള്ള ഇത് ഭൂമിയിലെ സമുദ്രങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ആക്സസ് ചെയ്യാവുന്ന പ്രദേശങ്ങളിൽ ചിലത് പര്യവേക്ഷണം ചെയ്യാൻ ശാസ്ത്രജ്ഞരെ അനുവദിക്കും. നൂതന ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, നാവിഗേഷൻ ഉപകരണങ്ങൾ, സാമ്പിൾ ശേഖരണത്തിനുള്ള റോബോട്ടിക് ആയുധങ്ങൾ, ഉയർന്ന റെസൊല്യൂഷൻ ഇമേജിംഗ് സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഈ ഡീപ് ഡൈവിംഗ് സബ് മെർസിബിളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ക്രിട്ടിക്കൽ വൈറ്റ് ടെസ്റ്റ്. ഒക്ടോബർ വൈറ്റ് ടെസ്റ്റ് മത്സ്യ 6000 നിർണായക നിമിഷമായിരിക്കും. ചെന്നൈ തുറമുഖത്ത് 15 മീറ്റർ താഴ്ചയിലാണ് കന്നി വെറ്റ് ടെസ്റ്റ് നടത്തുക. ദൗത്യത്തിനിടെ ക്രൂവിന് നേരിടേണ്ടി വരുന്ന അവസ്ഥകളെ ഇത് അനുകരിക്കും. ആഴം കുറഞ്ഞ ജലപരിശോധന 2025 നടത്തുമെന്നും സെക്രട്ടറി സ്ഥിരീകരിച്ചു. വെറ്റ് ടെസ്റ്റിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ സബ്മേഴ്സിബിൾ മെച്ചപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ആഴം കുറഞ്ഞ ജലപരിശോധന നടത്തൂ. ആഴക്കടലിൽ ആളില്ലാ പരീക്ഷണം 2026 നടത്തും. ആഴക്കടൽ മർദ്ദത്തിൽ കീഴിലുള്ള ഹൾ ഇന്റഗ്രിറ്റി, പ്രൊപ്പൽഷനും തന്ത്രവും, ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളുടെ കാര്യക്ഷമത, അണ്ടർ വാട്ടർ പരിസ്ഥിതികളിലെ ആശയവിനിമയ ശേഷി എന്നിവ പോലുള്ള പ്രധാന പ്രവർത്തനങ്ങൾ ഇത് വിലയിരുത്തും. ആഴക്കടൽ ദൗത്യങ്ങൾക്കായി മുങ്ങിക്കപ്പൽ സജ്ജമാണോ എന്ന് ഈ പരിശോധന നിർണ്ണയിക്കും. ഒരിക്കൽ പ്രവർത്തനക്ഷമമായ മത്സ്യ 6000 ഇന്ത്യയുടെ ആഴക്കടൽ ഗവേഷണ ശേഷികളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ, ഗണ്യമായി വർദ്ധിപ്പിക്കും. അതുല്യമായ ആഴക്കടൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനും വെള്ളത്തിനടിയിലുള്ള ധാതു വിഭവങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള സമുദ്രത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാനും ഇത് ശാസ്ത്രജ്ഞരെ പ്രാപ്തരാക്കും. മാത്രമല്ല, വളർന്നു വരുന്ന പ്രാധാന്യമുള്ള ഒരു മേഖലയായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇത് ഇന്ത്യയുടെ തന്ത്രപരവും ശാസ്ത്രീയവുമായ സാന്നിധ്യം വർദ്ധിപ്പിക്കും. വെറ്റസ്റ്റ് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ ഫലം കാണാൻ ശാസ്ത്രലോകം ആകാംക്ഷയിലാണ്. വിജയകരമായ ഒരു പരീക്ഷണം ഇന്ത്യയുടെ ആഴക്കടൽ പര്യവേക്ഷണത്തിന് ഒരു മാറ്റം വരുത്തും. തകർപ്പൻ ഗവേഷണത്തിന് വഴിയൊരുക്കും. സമുദ്രശാസ്ത്രത്തിൽ രാജ്യത്തിന്റെ വളരുന്ന സാങ്കേതിക വൈദഗ്ധ്യം പ്രദർശിപ്പിക്കും.